ലാൽ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതര എനർജിയാണ്. അതുകൊണ്ട് ഏത് രൂപത്തിലാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അറിയത്തിലും എനർജി ഉണ്ടാവും. നമുക്കെപ്പോഴും അടുത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ്രേഷൻ ഉണ്ടാവില്ല ചില ആൾക്കാർ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ്രേഷനാണ് പുള്ളീനെ എപ്പോഴും നമ്മൾ ഒരിക്കലും ഒരു നിരാശപ്പെടുത്തുന്ന രീതിയിൽ പുള്ളി പെരുമാറിയിട്ടില്ല ആരോടും. അപ്പോൾ പുള്ളി ഇപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു കഥാപാത്രത്തെ പുള്ളി പറഞ്ഞാലും പുള്ളി അങ്ങനെ പറയത്തില്ല, മോനെയത് നമുക്കത് ഇതിനെ പാകപ്പെടുത്തിയെടുക്കും നമുക്ക് നോക്കാം. ഒരിക്കലും ഒരാളെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ല, നരസിംഹ എന്ന് പറയുന്ന സിനിമ അതായിരുന്നു ഷജിയുടെ അന്നത്തെ ഒരു മേക്കിങ്ങിൻ്റെ ഒക്കെ വളരെ ഒരു ബ്രില്ലിയൻസ് കാണിച്ച സിനിമയായിരുന്നു. ഒരു നായകനെ വെള്ളത്തിൽ നിന്ന് ഒരു ഏറ്റവും ഭൂമിയിൽ നിന്ന് ഒരു കുറച്ച് പൊക്കി നടത്തിക്കൊണ്ട് പോകുന്ന ആളാണ് ഷജി കൈലാസ്. പിന്നെ സംഭവം പറയുമ്പോൾ ഒരു ക്യാരക്ടർ നമ്മൾ കൊണ്ടുപോവാണ്, ഒരു പാകപ്പെടുത്തിയെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ തുടങ്ങും. ഈ ചോദ്യങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ക്യാരക്ടർ അദ്ദേഹത്തിലോട്ട് കയറുകയാണ്, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യത്തില്ല, അത് ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഇങ്ങനൊരു. അപ്പോൾ നമ്മളതിനെ ക്ലീനായിട്ട് പറഞ്ഞു കൊടുത്ത് അതിനെ പൂർണ്ണ രൂപത്തിലാക്കി കഴിഞ്ഞാൽ പുള്ളി ഇത്രയും ക്വസ്റ്റ്യൻസ് അങ്ങ് നിരത്തും. ഈ ക്വസ്റ്റ്യൻസിന് കംപ്ലീറ്റ് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഷൂട്ടിംഗ് സ്പോട്ടിൽ വെച്ച് നമ്മൾ മറന്നു പോകും ചിലപ്പോൾ അദ്ദേഹത്തിന് അന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ ഇന്ന ഇന്ന പോയിൻറ്റ്സ്, ഇന്ന മൈന്യൂട്ട് തിങ്സ്. ആ സമയം ഈ സീൻ ചെയ്യുമ്പോൾ അദ്ദേഹം എന്നെ വിളിക്കും, ഷാജി അന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അത് വന്നില്ലല്ലോ, നമുക്കത് അപ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത് ദൈവമേ. ഇങ്ങനെ ഒരു സംഭവം ഞാനും കൂടെ കൂടട്ടെ കളിക്ക്. ചുമ്മാ കുട്ടികളുടെ കളിയാണ്. ആയിക്കോട്ടെ, കളിക്കണത് നമ്മൾ രണ്ടുമാണെങ്കിലോ അപ്പൊ കളി വലിയവരുടേതായില്ലേ? ആവും, ഇവിടെ വെച്ച് തന്നെ വേണോ? വേണ്ട, ഈ പൊടിക്കുട്ടികളുടെയും പെണ്ണുങ്ങളുടെയും മുന്നിലിട്ട് നിന്നെ തല്ലുന്നൊരു രസമില്ല. എന്റെ സമ്പ്രദായം അതല്ല. തന്റെ സമ്പ്രദായ പ്രകാരം എവിടാ സ്ഥലം? ഞാൻ അവിടെ വരാം. അങ്ങാടിയില് പത്താള് കൂടേണ്ട നടുവിൽ കിട്ടണം തന്നെ. കിട്ടിയ നീ എന്നെ ഓലത്തോട ചെങ്കളം മാധവ. നിന്നെ കുറിച്ച് ഞാൻ കേട്ടു, വരവ് ഞാൻ പ്രതീക്ഷിച്ചു. പോയി കാഴ്ചക്കാരെ കൂട്ട്, ഞാനെത്താം. എൻ്റെ പേര് ജഗന്നാഥൻ എന്നാണ്, ഞാനെത്തും. പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ബാബാ കല്യാണി, ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് ഷാജി ആയിട്ടുള്ള, റെഡ് ചില്ലീസ്. അങ്ങനെ വീണ്ടും ഷാജി കൈലാസായിട്ട് ഞാനൊരു സിനിമ ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അത് നല്ലൊരു സിനിമയായി മാറുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സീ ഒരു ഇൻവോൾവ് ചെയ്ത സീനിനകത്ത് കയറി അത് ജഗൻ തമ്പുരാൻ ആരാൻ തമ്പുരായിട്ട് കയറിയിട്ട് അത് കഴിഞ്ഞ് അഴിഞ്ഞ് ഇറക്കി വിട്ടിട്ടാണ് പുള്ളി. നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് ഈ ഫ്രെയിമിൽ നിന്ന് മാറുമ്പോൾ ക്യാരക്ടർ മാറുകയാണ്, പുള്ളി നോർമൽ നമ്മുടെ കൂടെ ആയി. ഈ ഇത്രയും തമാശയും പൊട്ടിച്ച് വേറെ സബ്ജക്റ്റ് എല്ലാം പോയിട്ട് തിരിച്ച് നമ്മൾ ഫ്രെയിമിലോട്ട് കയറ്റി വിടുമ്പോൾ ക്യാരക്ടറായി. അവിടെ ഒരു മൈന്യൂട്ട് തിങ് നമ്മൾ ഉറപ്പെടുത്തും. അപ്പോഴേ നമ്മൾ ഇത്രയും കളിച്ചിട്ട് പോയിട്ടും നമ്മൾ ചിലപ്പോൾ മൈൻഡ് സെറ്റ് മാറും നമ്മുടെ, പക്ഷേ പുള്ളിയുടെ മൈൻഡ് സെറ്റ് മാറും. അങ്ങനെ ഡുവൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ റിഹേഴ്സൽ എടുക്കുമ്പോൾ തന്നെ നമ്മളെല്ലാം പുള്ളി, ഞാൻ ഒരു സാധനം പറഞ്ഞിട്ട് ഇങ്ങനെ ലൈറ്റിംഗ് നോക്കും, എവിടെയൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഫോക്കസ് എവിടെയാണ്, എങ്ങനെ ഞാൻ വരണം. അപ്പോൾ പുള്ളി ഒന്ന് നടന്ന് കാണിക്കാതെ ഞാൻ ഇങ്ങനെയൊക്കെ വരും ഫോർ ദ ക്യാമറമാൻ, അത് പിടിച്ചോണം. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ റിഹേഴ്സൽ കഴിഞ്ഞുകൊണ്ടിരിക്കും കുറേ പുള്ളിയുടെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഒരു ആർട്ടിസ്റ്റ് ഏതായിരുന്നാലും ആർട്ടിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കും അയാൾ ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസിൻ്റെ സാധനം. ഞാൻ പ്രത്യേക പ്രത്യേക ഷോട്ട് വയ്ക്കും ആ ഡീറ്റെയിൽസ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതെങ്ങനെ, ഞാൻ ഈ നരസിംഹം സമയത്ത് പുള്ളി വെള്ളത്തിൽ നിന്ന് കയറി വന്നിട്ട് ആ സീൻ ഡയലോഗുണ്ട്. അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം, ആ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ വെള്ളത്തിൽ പുഴയിൽ നിന്ന് കയറി വരുന്നതല്ലേ, അപ്പോൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മീശ ഇങ്ങനെ ഇങ്ങനെ ആക്കി ഈ വെള്ളം ഇങ്ങനെ വന്ന് വീണിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഷോട്ട്, അയ്യത് ഞാൻ ചുമ്മാ ചെയ്തു, ഞാൻ ചുമ്മാ ചെയ്തല്ല, അതിനൊരു അലങ്കാരം ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രത്യേക ഒരു ആ രീതി, അതൊരു ടൈമിങ് റിതം എല്ലാം ഉണ്ടായിരുന്നു. അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഷോട്ട് പ്രത്യേകം അടിപ്പിച്ചു. ആ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ ചെയ്യുന്നത്. ഒരു സെക്കൻഡ് പുള്ളി വെറുതെ ഇരിക്കത്തില്ല, ഭയങ്കര റെസ്ലെസ് ആയിരിക്കും. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ചെവി കേക്കില്ലേ ആരാമ?
ഞാനൊരു വഴിപോക്കനാ. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്, കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവോ, സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ. കോലത്തെ അടിച്ചുകളിക്കാരിയാ? ദേ, ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലായതുകൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ണുമായ പറയണില്ല. അടിച്ചുകളിക്കാരി, കോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ, ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ.